യേശുക്രിസ്തു പറയുവാണ്, എന്റെ അവസാന കാലം എത്തുമ്പോൾ വിശ്വാസ ലോകത്തിൽ തണുത്തുറഞ്ഞു പോകും. ഒരുവനിലും വിശ്വാസം കാണത്തില്ല. മോശ കൊണ്ടുവന്ന പെട്ടകമില്ലേ, നമ്മുടെ കവനന്റ്, അത് എവിടെയായിരുന്നു വെച്ചിരുന്നത്? അത് വെച്ചിരുന്നത് കാലത്ത് കർത്താവിൻ്റെ പേടകം ഇരുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ ഫസ്റ്റ് ദേവാലയം എവിടെയായിരുന്നു? അവിടെയാണ് ആദ്യത്തെ അസംബ്ലി, അസംബ്ലീസ് ഓഫ് ഗോഡ്, ആദ്യത്തെ ദൈവത്തിൻ്റെ അസംബ്ലി നടന്നത്. അപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ പ്രമുഖമായ ഒരു സ്ഥലം തന്നെ. വർഷങ്ങൾ കഴിഞ്ഞു, ഈ പ്ലേസ് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ പ്ലേസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പണ്ഡിതന്മാരുടെ അടുത്ത് കുഴയാൻ തുടങ്ങി. 1926 ഖനനം ചെയ്തപ്പോൾ BC 1050 ഈ പട്ടണം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കണ്ടെത്തി. ആ പട്ടണം ഭയങ്കരമായ രീതിയിൽ തീ വെച്ച് നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണമാണ് അവർക്ക് കണ്ടെത്തിയത്. തീയാലാണ് നശിപ്പിക്കപ്പെട്ടത്. അതിനൊരു ബൈബിളിൽ തെളിവുകളുണ്ട്. ഞാനതെടുത്ത് ചാമ്പലാക്കി, അന്ന് കത്തിച്ച് ചാമ്പലാക്കി, ദേവാലയം എവിടെ കൊണ്ടുവന്നു? ജെറുസലേമിൽ കൊണ്ടുവന്നു. ബൈബിളിൽ ധാരാളം കാര്യത്തിന് നമ്മൾ ആധികാരികമായ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തില് ധാരാളം തെളിവുകൾ ഉള്ളത് കാരണമാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും യേശുക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. തെളിവുകളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല സഭ നിൽക്കുന്നത്. അത് ഗ്രീക്കുകാരന്വേഷിച്ചോളം. സഭ നിൽക്കുന്നത് ക്രിസ്തു എന്ത് പറഞ്ഞോ ആ പറഞ്ഞത് ഇന്ന് സഭയിൽ അടയാളത്തിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവുകളൊക്കെ ഗ്രീക്കുകാരന്വേഷിച്ച് പൊയ്ക്കോള്, ജാതികൾ അന്വേഷിച്ച് പൊയ്ക്കോള്. സഭയ്ക്ക് ദൈവം തന്നെ താൻ എന്ത് പ്രസംഗിച്ചോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി ഇപ്പോഴും മാറാൻ തയ്യാറായി നിൽക്കുകയാണ്. പണ്ട് നമുക്കറിയാം, ഒരു കാലത്ത് വലിയ യശയായുടെ പുസ്തകത്തിലെ സർഗോണ്ണെ പോലെ തന്നെ വലിയൊരു തർക്ക വിഷയമായിരുന്നു. അന്നത്തെ കാലത്തുള്ള വിദ്വാൻമാരുടെ ഭയങ്കര തർക്കമായിരുന്നു ഷിലോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച്. ഷിലോ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ ബൈബിളിൽ? ആർക്കറിയാം, ആർക്ക് പറയാം? ഷിലോകാക്കുളം അറിയോ? ആദ്യകാലത്തെ ന്യായാധിപന്റെ പേര് പറയാമോ? ശാമുവലിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ശാമുവലിനെ അഭിഷേകം ചെയ്തത് ബാലനായിരിക്കുമ്പോൾ തന്നെ ശാമുവൽ ആരുടെയായിരുന്നു വളർന്നത്? ഏലി പുരോഹിതൻ്റെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഏലി പുരോഹിതനൊക്കെ അന്നത്തെ കാലത്ത് മോശ കൊണ്ടുവന്ന പെട്ടകമില്ലേ, നമ്മുടെ കവനന്റ്, അത് എവിടെയായിരുന്നു വെച്ചിരുന്നത്? അത് വെച്ചിരുന്നത് ഷിലോ എന്നു പേരുള്ള ഒരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. ഷിലോ എന്ന പേരുള്ള ഒരു കാര്യം, ജോശുവ 18 ഇസ്രായേൽ ജനം ഷിലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇസ്രായേൽ ജനം എവിടെ ഒരുമിച്ച് കൂടുകയാണ്? അവരെല്ലാവരും കൂടെ എവിടെ വന്നു? അവര് ഷിലോയിൽ അവരൊരുമിച്ച് കൂടി. ശ്രദ്ധിക്കണമേ, ഷിലോയിൽ ആദ്യ കാലത്ത് കർത്താവിൻ്റെ പേടകം ഇരുന്ന സ്ഥലം എവിടെയാണ്? ഷിലോയാണ് കർത്താവിൻ്റെ പേടകം ഇരുന്നത്. 1 ഷാമുവേൽ 1:9 അതിൻ്റെത്ത് ആ വചനത്തിൽ ഷിലോയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ഷാമുവേൽ 1:9 വായിക്കുമ്പോൾ അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ഷിലോയിൽ വെച്ചാണ് അവരുടെ സഭാ നടപടികളും സഭാ ഭക്ഷണങ്ങളും അവരുടെ എല്ലാവിധ പ്രാർത്ഥനകളും നടന്നത്. സ്ഥലം എവിടെയാണ്? ഷിലോയിൽ വെച്ചാണ് നടന്നത്. അവർ ഭക്ഷിക്കുകയും വായിച്ചോളുക. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ്
കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. അപ്പൊ ഹന്ന എഴുന്നേറ്റ്, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. എന്തുണ്ടായിരുന്നു? ദേവാലയം പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ശിലോ എന്ന സ്ഥലത്ത്, പെട്ടകം വെച്ചിരുന്ന സ്ഥലത്ത് മതിലുകൾ കെട്ടി അവരെന്തു ചെയ്തു? ചെറിയൊരു ദേവാലയം പോലെ വെച്ചിരുന്നു. അപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ ഫസ്റ്റ് ദേവാലയം എവിടെയായിരുന്നു? ശിലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയാണ് ആദ്യത്തെ അസംബ്ലി, അസംബ്ലീസ് ഓഫ് ഗോഡ്, ആദ്യത്തെ ദൈവത്തിൻ്റെ അസംബ്ലി നടന്നത് ശിലോയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ പ്രമുഖമായ ഒരു സ്ഥലം തന്നെയാണ് ശിലോ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, ശിലോ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ശിലോ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ പ്ലേസ് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ പ്ലേസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പണ്ഡിതന്മാരുടെ അടുത്ത് കുഴയാൻ തുടങ്ങി. ഇതെവിടെയാണ്? ഈ പെട്ടകം എവിടെ കൊണ്ടുവച്ചത്? എവിടെയാണ് ഈ ശിലോ? ഒരു പിടിയുമില്ല, ഒരു പിടിയുമില്ലാതെ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തുള്ള കുറേ വില്ലന്മാർ ഇതും യക്ഷിക്കഥയാക്കി മാറ്റി. ഇവന്മാരെ കൊണ്ട് തോറ്റ ദൈവമേ, ഉത്തരമില്ലെങ്കിൽ ഇവന്മാർ അപ്പം യക്ഷിക്കഥയാക്കും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും ഉത്തരവില്ലെങ്കിൽ അപ്പോൾ ഇവന്മാർ യക്ഷിക്കഥയാക്കിയിട്ട് ഒരു ഞെളിഞ്ഞൊരു നിപ്പുണ്ട്. ഇത് കേൾക്കാൻ കുറേ എണ്ണവും, അതതിലും രസം. ഇത് അകത്തുള്ളവന്മാരുടെ കാര്യം, പുറത്തുള്ളവർ പിന്നെ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോത്തില്ല. അവർക്ക് ആകെ പോകാൻ പറ്റുന്നത് ബൈബിൾ വചനം എടുക്കുക, എടുത്തിട്ട് അതിനെ പരിഹസിക്കുക, അടുത്ത വചനം എടുക്കുക പരിഹസിക്കുക, അടുത്ത വചനം എടുത്തുക പരിഹസിക്കുക. ഇത് എൻ്റെ പരിപാടി. അകത്തുള്ളവൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവൻ അപ്പോൾ അതിനെ യക്ഷിക്കഥയാക്കും. ഇതാ സംഭവം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വിശ്വാസികൾ പോകാൻ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വിശ്വാസികൾ യാത്ര ചെയ്യാൻ. ഈ ഈ ഇത് ഇത് യക്ഷിക്കഥയാക്കിക്കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ആദ്യ ദേവാലയം, പെട്ടകം വരുന്ന സ്ഥലം, ഇതെല്ലാം മിഥ്യയായി മാറും. ഇതെല്ലാം വെറുതെയാണ്. ബൈബിൾ തന്നെ കള്ളമായി മാറും. ഇതൊക്കെ ചുമ്മാ ഡ്രാമയാണ്. മനുഷ്യനെ പറ്റിക്കാൻ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ പണം കവരാൻ വേണ്ടി ഇട്ടിരിക്കുന്ന തന്ത്രമായി ഈ ബൈബിളും ബൈബിൾ പ്രഘോഷകരും മാറ്റുവാൻ ഇവർക്ക് എളുപ്പമാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 1926 ശിലോ ഖനനം ചെയ്തപ്പോൾ BC 1050 ഈ പട്ടണം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവർ പരിശോധിച്ചു നോക്കി. പരിശോധിച്ചപ്പോൾ ശിലോ കണ്ടുപിടിച്ചു. ഖനനം നടത്തിയ സമയത്ത് ഒരു പട്ടണം കിട്ടി അവർക്ക്. ആ പട്ടണം ഭയങ്കരമായ രീതിയിൽ തീ വെച്ച് നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണമാണ് അവർക്ക് കണ്ടെത്തിയത്. തീയാലാണ് നശിപ്പിക്കപ്പെട്ടത്. അതിനൊരു ബൈബിളിൽ തെളിവുകളുണ്ട്, ഞാനത് എടുത്തു തരാം. ശിലോ മൊത്തവും കത്തിച്ച് ചാമ്പലാക്കി, അന്ന് കത്തിച്ച് ചാമ്പലാക്കി. ദേവാലയം എവിടെ കൊണ്ടുവന്നു? ജെറുസലേമിൽ കൊണ്ടുവന്നു. ശിലോയിലേക്ക് ആരെയും വിട്ടില്ല. ദേവാലയം ജെറുസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ ശിലോ മൊത്തവും മണ്ണിനടിയിലായി. പിന്നീട് ഖനനം ചെയ്ത് അവരെടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് കത്തിച്ച അവശിഷ്ടങ്ങളും ശിലോയുടെ രേഖകളും തിരിച്ചു കിട്ടി. അവർക്ക് മനസ്സിലായി ബൈബിളിൽ കർത്താവിൻ്റെ പെട്ടകം ഇരുന്ന ശിലോ സ്ഥലം ഇവിടെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ കിട്ടി. ഇപ്പോൾ ബൈബിൾ പണ്ഡിതരൊക്കെ തിരുത്തി എഴുതാൻ തുടങ്ങി. ശിലോ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു, അത് കത്തി നശിച്ചതാണ്, അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, കളിയാക്കിയും പരിഹസിച്ചും ധാരാളം പേർ പ്രസംഗിച്ച് കാലം ചെയ്തിട്ടുണ്ട്, ധാരാളം പേർ പ്രസംഗിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അമൂല്യമായ സത്യത്തിനെതിരെ ചിലർ കാതടച്ചു, ചിലർ കണ്ണുകളടച്ചു, എന്നിട്ട് മിഥ്യയ്ക്ക് വേണ്ടി കാതുകൾ തുറന്നു, പരിഹാസത്തിൻ്റെ മുമ്പിലേക്ക് കണ്ണുകൾ തുറന്നിട്ട് കൊടുത്തു. അങ്ങനെ അവരറിയാതെ തന്നെ അവർ പോഷന്മാരായിത്തീർന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യങ്ങളെ ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇന്നത്തെ തെളിവില്ലാത്തത് നാളത്തെ തെളിവാണെന്ന് ഓർക്കുക. അന്ന് അനുദവിച്ചിട്ട് കാര്യമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ വിശ്വസിക്കാൻ ദൈവ പൈതൽ തയ്യാറാകണം. 1924
1924 വില്യം ഹാമിൽട്ടൺ ഒരു പുസ്തകം എഴുതി, യുക്തിവാദി ലീഡർ, ഒരുപാട് വിറ്റഴിഞ്ഞ പുസ്തകം, കൊല്ലപ്പെട്ട ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മരണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയത് 1924 വില്യം ഹാമിൽട്ടനാണ് ആ പുസ്തകം എഴുതിയത്. ധാരാളം പേർ ക്രിസ്തുവിൻ്റെ മരണത്തെ മോശകരമായി കണ്ട ഒരു പുസ്തകം. അതേ തുടർന്ന് ധാരാളം പേർ അത് പഠിച്ചിട്ട് പിന്നീട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. നിരീശ്വരം ജനങ്ങളിലേക്ക് കത്തിപ്പടർത്തി. വചനത്തിനെതിരെയായിരുന്നു നിരീശ്വരം. വില്യം ഹാമിൽട്ടൻ്റെ പുസ്തകങ്ങൾ ഓരോന്നായി വിറ്റഴിയപ്പെടാൻ തുടങ്ങി. അയാളുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ദൈവത്തിൻ്റെ മരണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദൈവം. പക്ഷേ വില്യം ഹാമിൽട്ടന് സഭയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല, വിശ്വാസികളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. 1924 ശേഷം അനേകം രക്തസാക്ഷികളുണ്ടായി, അനേകം വിശ്വാസികളുണ്ടായി. തീവ്രവാദികളുടെ മുമ്പിൽ പോലും, തോക്കിൻ്റെ മുമ്പിൽ പോലും വിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവമാണ്. ചൈനയിൽ ചലിപ്പിക്കുവാൻ നിരീശ്വരവാദികൾക്ക് സാധിച്ചു. ചൈനയിൽ ചലിപ്പിക്കുവാനായി നിരീശ്വരവാദികൾക്ക് സാധിച്ചു. ചൈനയിൽ അവരാരാധിച്ചുകൊണ്ടിരുന്ന പല ദൈവങ്ങളും ദൈവങ്ങളല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ചൈനയിലെ പ്രധാന ദൈവങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്, ചൈനക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഈ ദൈവങ്ങളുടെ പിന്നാലെ ധാരാളം ബലിയർപ്പണങ്ങളും നേർച്ചകാഴ്ചകളുമായി അവർ നടന്നിട്ടുണ്ട്, ചൈനയിലെ ദൈവ. ഇനി അടുത്തത് കേട്ടുകൊള്ളുക, ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളും ദേവന്മാരും ചൈനയിൽ ധാരാളമായി ഉണ്ടായിരുന്നു, ധാരാളമായി ഉണ്ടായിരുന്നു. അത് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളെയൊക്കെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ കടന്നു ചെന്നിട്ട് ഈ ഇങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ പാടെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കളയുവാനായിട്ട് നിഷ്പ്രയാസം അവർക്ക് സാധിച്ചു. 200 മില്യൺ ജനങ്ങൾ നിരീശ്വരവാദികളാണ്. ദൈവവിശ്വാസമില്ലാത്ത കണക്കിന് അവരുടെ ചൈനയിൽ നിന്ന് പുറത്തിറങ്ങിയ ദൈവവിരോധമായ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട് 200 മില്യൺ ജനങ്ങളാണ് ഇത് അവിശ്വാസികളായി മാറിയത്. ചൈനയിലുണ്ടായിരിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ചൈനയിലെ ദൈവനിന്ദകരും ദൈവവിരോധികളുമാണ്. അവർക്ക് സാധിച്ചു. ഈ ദൈവങ്ങൾക്കൊന്നും ഒരു വക ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. തങ്ങളുടെ വിശ്വാസികളെ പിടിച്ചു നിർത്തുവാൻ ഈ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിനെതിരെ, യേശുക്രിസ്തു കൊണ്ടുവന്ന തത്വങ്ങൾക്കെതിരെ ആദ്യകാലം മുതലേ നോയിസ്റ്റുകൾ മുതൽ അങ്ങോട്ട് കടക്കുക സെറിദൻ സിദ്ധാന്തം, ജ്ഞാനവാദികൾ തുടങ്ങി അനേകം അനേകം പേർ രംഗത്തിറങ്ങിയിട്ടും ക്രിസ്തുവിൻ്റെ സഭയൊന്ന് കുലുക്കാൻ പോലും ഇവന്മാർക്ക് സാധിച്ചിട്ടില്ല. യേശു ക്രിസ്തു പറയുവാണ്, എൻ്റെ അവസാന കാലം എത്തുമ്പോൾ വിശ്വാസ ലോകത്തിൽ തണുത്തുറഞ്ഞു പോകും. വിശ്വാസ ലോകത്തിൽ തണുത്തുറഞ്ഞു പോകും. ഒരുവനിലും വിശ്വാസം കാണത്തില്ല. നിങ്ങളുടെ സഭയിൽ നല്ലൊരു വിശ്വാസിയുടെ പേര് പറയാം. ഇടവകയിൽ നല്ലൊരു വിശ്വാസിയുടെ പേര് പറഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെ പേരെങ്കിലും പറഞ്ഞ് നല്ലൊരു വിശ്വാസിയുടെ പേര് പറയോ. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ഇടവകയിലെ ഏറ്റവും നല്ലൊരു വിശ്വാസിയുടെ പേര് പറയാമോ? നല്ല വിശ്വാസി, അന്യാരാധന ചെയ്യാത്ത, മന്ത്രവാദത്തിന് പോകാത്ത, ആഭിചാരത്തിന് പോകാത്ത, ഭജനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേര് നിങ്ങളുടെ ഇടവകയിൽ പറയാമോ? നിങ്ങൾക്ക് വിശ്വാസ തണുത്തുറഞ്ഞു പോകും എന്റെ വരവിൽ വിശ്വാസം തണുത്തുറഞ്ഞു പോകാം. നിരീശ്വരവാദികൾ നിങ്ങൾ ആകുന്നില്ല, നിങ്ങളിപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷേ നിങ്ങൾ അവിശ്വാസികളാണ്.
നിങ്ങൾക്ക് എപ്പമാണെങ്കിലും തകിടം മറിയാം, എപ്പമാണെങ്കിലും നിങ്ങൾക്ക് ഈ വിശ്വാസത്തെ കളഞ്ഞിട്ട് പോകാം. ഓർത്തുകൊള്ളുക, ശക്തിയേറിയ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാം, നീ ദൈവത്തിൻ്റെ മഹത്വം കാണാം. വചനത്തെ വിശ്വസിച്ചാൽ മതി, നിനക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ സാധിക്കും. ഗോഡ്